ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. ആ കിളവൻ അങ്ങോട്ട് വന്നത് അവൾക്കുള്ള ഭാഗ്യവുമായിട്ടായിരുന്നു. ഈ പ്രായത്തിലും അവൾ പ്രതീക്ഷിക്കാത്തതെല്ലാം സംഭവിച്ചു. വറ്റി വരണ്ട പാടം അത് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടമായി മാറി. നഗരത്തിൽ നിന്നും കുറച്ചു മാറി ഒരു പുഴയുടെ തീരത്താണ് സ്കൈലോൺ എന്ന 3-സ്റ്റാർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ആദ്യമെല്ലാം അവിടെ വലിയ തിരക്കായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ പലതിൻ്റെയും ലൈസൻസ് മാറ്റിയതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ്. പിന്നെ നഗരത്തിൽ വലിയ വലിയ ബാറുകളും വന്നതുകൊണ്ടും തിരക്ക് വളരെ കുറവാണ്. 20 മുറികളാണ് എയർ കണ്ടീഷൻ ചെയ്തതും അല്ലാത്തതുമായി അവിടെയുള്ളത്. ഇത് മിക്കപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. ഒരു കാലത്ത് 40 സ്റ്റാഫുകൾ ഉണ്ടായിരുന്ന ഈ സ്കൈ മൗണ്ടനിൽ ഇന്നാകെ 5 സ്റ്റാഫുകൾ മാത്രമാണുള്ളത്. മാനേജറും റിസപ്ഷനിലുള്ള രാധികയും പാർലറിലുള്ള ദേവനും പിന്നെ മുറികൾ നോക്കാനായുള്ള സുധീറും ക്ലീനിങ് ചേച്ചി വത്സലയും ഇത്രയും പേരടങ്ങുന്നതാണ് അതിൻ്റെ സാരഥികൾ. കഴുത്തിലെ വിയർപ്പ് തുടച്ചുകൊണ്ടാണ് രാധിക കൗണ്ടറിലേക്ക് ഓടി കയറിയത്. സമയം 9:30 ആയിരിക്കുന്നു. രാത്രിയിലെ ഷിഫ്റ്റ് നോക്കുന്നത് ദേവനാണ്. അവൻ 8 പോയിട്ടുണ്ട്. മുറികളിൽ 3 ഗസ്റ്റുകളാണുള്ളത്. ആരെങ്കിലും വിളിക്കുമ്പോൾ ഫോണിനടുത്ത് ആളില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാണ്. മാത്രമല്ല, ചിലപ്പോൾ മുതലാളി എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചെന്നിരിക്കും. അവൾ സാരിയുടെ തുമ്പ് കൊണ്ട് വിയർപ്പ് തുടച്ചു. രജിസ്റ്ററിൽ നോക്കിയപ്പോൾ 2 ഗസ്റ്റുകളും ചെക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് അവൾ സീറ്റിൽ ചാഞ്ഞിരുന്നു. നഗരത്തിൽ നിന്നും 8 അകലെയാണ് രാധികയുടെ വീട്. 3 പെൺകുട്ടികളുടെ അമ്മയായി അവൾ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഈ ജോലിക്ക് വരുന്നത്. രാധികയുടെ ഭർത്താവ് സജിത് ഇവിടെ ബാറിലെ ജീവനക്കാരനായിരുന്നു. 3 മുമ്പാണ് വിധി ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ അവനെ രാധികയിൽ നിന്നും കവർന്നെടുത്തത്. മൂത്ത മകൾ അന്ന് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. 2 ചെറിയവളും പഠിക്കുകയായിരുന്നു. വാടക വീടും അവരുടെ അവസ്ഥയും കണ്ടിട്ടാണ് മുതലാളി അവളെ ജോലിക്കെടുക്കുന്നത്. ഇപ്പോൾ മകൾക്ക് വിവാഹാലോചനകൾ നടക്കുന്നു. ഇന്ന് രാവിലെയും ഒരു കൂട്ടർ കാണാൻ വന്നിരുന്നു. അതുകൊണ്ടാണ് അവൾ ഹോട്ടലിൽ എത്താൻ വൈകിയത്. ചേച്ചി, ചായ, സുധീറായിരുന്നു അത്. ഇന്ന് പകൽ ഹോട്ടൽ ഡ്യൂട്ടി അവനാണ്. വല്ലപ്പോഴും വീരടിക്കാൻ വരുന്ന ഗസ്റ്റുകൾക്കും മുറിയിലുള്ളവർക്കും മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇന്ന് ഗസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് സുധീർ ഏറെക്കുറെ ഫ്രീ ആയിരിക്കും. എല്ലാവർക്കും രാധിക ചേച്ചിയാണ്. സുജിത്തിന്റെ കൂടെ ജോലി ചെയ്തവരായതുകൊണ്ട് പല കാര്യങ്ങളിലും അവൾക്ക് സഹായവുമാണ് ഇവരെല്ലാവരും. ചേച്ചി, കുറച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് മുങ്ങും. ഒരു ഇന്റർവ്യൂ ഉണ്ട്. ലീവ് ചോദിച്ചാൽ അങ്ങനെ തരില്ല. 2 മതി. ഞാൻ ഒറ്റയ്ക്കോ? വിവേകുമെന്നും വരുന്നില്ലെന്നറിയില്ലേ? വിവേക് ആ ലൈസൻസ് പുതുക്കാനുള്ള പേപ്പർ ശരിയാക്കാൻ പോയിട്ട് 2 കഴിഞ്ഞു. ദേവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ കുറച്ചു കഴിഞ്ഞാൽ എത്തും. എന്റെ പൊന്നു ചേച്ചിയല്ലേ, നിങ്ങൾ 2 ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. എടാ, അപ്പൊ അവൻ നൈറ്റ് കഴിഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ, രാത്രിയും ഉറക്കം തന്നെയല്ലേ. അവൻ ചിരിച്ചുകൊണ്ട് ഗ്ലാസുമായി പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ബൈക്ക് ചീറി പറയുന്ന ശബ്ദം കേട്ടു. അവളുടെ മകളുടെ കല്യാണത്തിന് ഇനി അധികം സമയമെടുക്കാൻ വയ്യ. അതിനുള്ള മാർഗങ്ങൾ ആലോചിക്കുമ്പോൾ രാധികയ്ക്ക് തല പൊലിയുന്നത് പോലെ തോന്നി. സുജിത്തേട്ടന് ഒരു അനിയനും അമ്മയും മാത്രമാണുള്ളത്. അവന്റെ സ്ഥിതിയും ദയനീയം. ആ തന്റെ വീട്ടുകാരുടെ കാര്യം ആലോചിച്ചാൽ ഒരു കാറിന്റെ ശബ്ദമാണ് രാധികയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. വില കൂടിയ കാറാണ്. അതിൽ നിന്നും ഏകദേശം 60 വയസ്സ് പ്രായം തോന്നുന്ന ആചാനുബാഹുവായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. വെള്ളമുണ്ടും നീലജുബ്ബയുമാണ് വേഷം. കുടിക്കാൻ വല്ലതുമാണെങ്കിൽ താൻ തന്നെ എടുത്തു കൊടുക്കേണ്ടി വരും. ദേവൻ ഇതുവരെ എത്തിയിട്ടില്ല. രാധികയാണെങ്കിൽ ഇതുവരെ അവിടെ കയറുകയോ മറ്റോ ചെയ്തിട്ടുമില്ല. അയാൾ മുന്നിൽ വന്നു നിന്നു. രാധികയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ തിരിച്ചും പുഞ്ചിരിച്ചു. എനിക്ക് 2 നേരത്തേക്ക് ഒരു റൂം കിട്ടുമോ? ഒന്ന് വിശ്രമിക്കാനാണ്. ഒരു ദീർഘയാത്രയിലായിരുന്നു. വല്ലാത്ത നടുവേദന. അതൊന്ന് മാറിയാൽ പോകാം. ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. രാധിക കാറിലേക്ക് നോക്കി. വേറെ ആരെയും കണ്ടില്ല. ഇങ്ങനെ ഒരു 1 ഫ്രഷ് ആവാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറിയെടുക്കാൻ ചിലർ വരാറുണ്ട്. കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ വരുന്നവരുടെ സ്ഥിരം നമ്പറാണ്. രാധികയുടെ നോട്ടം കണ്ടിട്ടാകണം. അയാൾ പുഞ്ചിരിച്ചു. ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ മാഡം. അവളുടെ മനസ്സ് അയാൾ മനസ്സിലാക്കിയത് കാരണം അവളൊരു നിമിഷം ഇളിപ്പിയായി. പെട്ടെന്ന് തന്നെ മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, 1 താരിഫില്ല സർ, 1 താരിഫാണ്. അവൾ റൂം താരിഫ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അത് കുഴപ്പമില്ല, എനിക്ക് 2 വിശ്രമിച്ചു അങ്ങ് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത് മാഡം. 5,000 ഇലക്സ് മുറിയാണ് അയാൾ തിരഞ്ഞെടുത്തത്. അലക്സ് കോശി എന്ന പേരും രാധിക ഇതുവരെ കേൾക്കാത്ത ഒരു സ്ഥലപ്പേരുമാണ് അയാൾ പറഞ്ഞത്. 6,000 അയാൾ കൊടുത്തത്. ബാക്കി തിരിച്ചു കൊടുത്തപ്പോൾ അയാൾ വാങ്ങിയില്ല. വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബാഗ് എടുക്കാനായി കാറിനരികിലേക്ക് പോയി. ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നും ടിപ്പുകൾ കിട്ടാറുണ്ടെങ്കിലും ഇത്ര വലിയ തുക ആദ്യമായിട്ടാണ്. 2 നേരത്തേക്ക് 5,000 മുറി ബുക്ക് ചെയ്യാൻ മാത്രം കാശുണ്ടെങ്കിൽ പിന്നെ ടിപ്പ് തരുന്നതിൽ തെറ്റി പറയാൻ വയ്യ. ഒരു ചെറിയ തോൽസഞ്ചിയുമായാണ് അയാൾ തിരിച്ചു വന്നത്. അവൾ മുറിയുടെ താക്കോൽ കൊടുത്തു. ലിഫ്റ്റ് ഉണ്ടല്ലോ അല്ലേ, ഏത് നിലയിലാണ് റൂം? അയാൾ താക്കോൽ വാങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് റൂം കാണിച്ചു കൊടുക്കാൻ ആരുമില്ലെന്നത് രാധിക ഓർത്തത്. റൂം ഞാൻ കാണിച്ചു തരാം സർ.
രാധിക താക്കോൽ വാങ്ങി മുന്നിൽ നടന്നു. ലിഫ്റ്റിൽ കയറുമ്പോഴും മുറിയുടെ വാതിൽ തുറക്കുമ്പോഴും അവരിരുവരും ഒന്നും മിണ്ടിയിരുന്നില്ല. താങ്ക് യു മിസ് രാധിക, അവളുടെ സാരിയിൽ വെച്ചിട്ടുള്ള നെയിം ബോർഡ് വായിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കോറിഡോറിൽ നടക്കുമ്പോഴാണ് അലക്സ് കൊശി വീണ്ടും വിളിച്ചത്. രാധിക, റൂം ബോയോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയാമോ? എനിക്കൊരു മെഡിസിൻ കഴിക്കാനുണ്ട്. ഞാൻ കൊണ്ടുവരാം സാർ. ഓ, സോ കൈൻഡ് ഓഫ് യു. ഇവിടെ റൂം ബോയ് ഇല്ലെന്ന് അയാളോട് എങ്ങനെ പറയും? അവൾ താഴെ ഹോട്ടൽ മുറി തുറന്നുകൊണ്ട് വെള്ളവുമായി തിരികെ മുറിയിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി നടന്നത് കൊണ്ട് അവളും മുറിയിലെത്തുമ്പോൾ അവൾക്ക് ഇതയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കതകിൽ മുട്ടി. അയാൾ വാതിൽ തുറന്നു. ജുബ്ബ അഴിച്ചുകൊണ്ട് മുണ്ട് മാത്രമായിരുന്നു അയാളുടെ വേഷം. അവളെ കണ്ടതും അയാൾ തല്ലൊരു ജാളിതയോടെ ജുബ്ബ എടുത്തിട്ടു. അവൾ വെള്ളം ടേബിളിൽ വെച്ചു. ഞാൻ ബാക്ക് പെയിൻ മാറാൻ വേണ്ടി ഒന്ന് മരുന്ന് പുരട്ടാൻ തുടങ്ങുകയായിരുന്നു, അതുകൊണ്ടാണ്. വീണ്ടും സോഫയിൽ ഇരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു. രാധിക കിതയ്ക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? നിങ്ങൾ ചെറുപ്പക്കാർ എങ്ങനെയായാൽ ഞങ്ങൾ വയസ്സന്മാരുടെ കാര്യം പറയാനുണ്ടോ? മറുപടിയായി അവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. തന്നെക്കാൾ 20 വയസ്സിനടുത്ത് കൂടുതൽ ഉണ്ടെന്ന് അയാളുടെ ഐ കാർഡ് കണ്ടപ്പോൾ രാധികയ്ക്ക് മനസ്സിലായിരുന്നു. എനിക്കൊരു സഹായം കൂടി ചെയ്തു തരണം. ഏതെങ്കിലും സ്റ്റാഫിനെ വിളിക്കാം. എനിക്ക് ഈ മരുന്ന് പുറത്തുനിന്ന് തേച്ച് പിടിപ്പിക്കാനാണ്, തനിച്ചതിന് കഴിയുന്നില്ല. അയാൾ മേശപ്പുറത്തിരുന്ന മരുന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. രാധികയ്ക്ക് തെല്ലുനേരം ഉത്തരം മുട്ടി. ഈ വലിയ ഹോട്ടലിൽ ഇപ്പോൾ രാധിക എന്ന റിസപ്ഷനിസ്റ്റും അലക്സ് കോശി എന്ന ഗസ്റ്റും മാത്രമേ ഉള്ളൂ എന്നെങ്ങനെ ഇങ്ങനോട് പറയും? ദേവനെ വിളിച്ചു നോക്കാം. അവൾ ദേവന്റെ നമ്പർ ഡയൽ ചെയ്തു. 2 തവണ റിംഗ് ചെയ്തുകൊണ്ട് കട്ടായി. ഉറങ്ങുകയായിരിക്കും. അവൾ അയാളെ നോക്കി. അയാൾ ഏതോ ഗുളികകൾ കുടിക്കുകയാണ്. മരുന്ന് പുരട്ടി കൊടുത്തേക്കാം. ഇത്രയും പ്രായമുള്ള ആളല്ലേ, വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടാവും. ഞാൻ പുരട്ടിത്തരാം സാർ. അയാൾ തന്റെ ഒരു അത്ഭുതത്തോടെ അവളെ നോക്കി. പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് പേഴ്സിൽ നിന്നും 500 നോട്ടുകൾ എടുത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി. ഇതെന്തിനാ സാർ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ നഴ്സിംഗ് ഹോമിൽ പോയിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുമായിരുന്ന തുക രാധികയ്ക്ക് തരുന്നു. അത്രമാത്രം. അവൾ വാങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ അയാൾ ആ നോട്ടുകൾ അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. ബുദ്ധിമുട്ടായോ കുട്ടി? അയാൾ തലയുയർത്തിയതോടെയാണ് ചോദിക്കുന്നത്. ഏയ്, ഇല്ല സാർ, അവൾ പറഞ്ഞു. 3000 രൂപയാണ് ഇന്ന് ട്രിപ്പായി കിട്ടിയിരിക്കുന്നത്. പുറം തറവി കൊടുക്കൽ എന്താണ് കുഴപ്പം? അവൾ മനസ്സിനെ ശാന്തമാക്കാനായി ശ്രമിച്ചു. രാധികയ്ക്ക് എത്ര വയസ്സായി? 42. അവൾ തല ഉയർത്താതെ മറുപടി പറഞ്ഞു. നര വീണു തുടങ്ങിയല്ലേ? അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ഞാൻ പോയിക്കോട്ടെ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവളുടെ ശബ്ദത്തിൽ ചെറുതായി വിറയുണ്ടായിരുന്നു. എന്തുപറ്റി, എന്നെ പേടിയുണ്ടോ രാധികയ്ക്ക്? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല സാർ, ഡ്യൂട്ടിയുണ്ട്, അതുകൊണ്ടാണ്. അയാൾ ബെഡിലിരുന്നു. അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ബെഡിലിരുത്തിയതിനു ശേഷം അയാൾ പറഞ്ഞു. എനിക്ക് നല്ല നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും ചൂടോടെ കഴിക്കണമെന്നുണ്ട്. കുറേയേറെ വർഷങ്ങളായി അത്തരം വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാനിവിടെ അല്ല താമസിക്കുന്നത്, ഡൽഹിയിലാണ്. അവിടുത്തെ വിഭവങ്ങൾ കഴിച്ച് കഴിച്ച് എനിക്ക് മടുത്തു. എനിക്കാണെങ്കിൽ കൂട്ടിന് മറ്റാരുമില്ല. അതെ, പിന്നെ എനിക്ക് അധികം സമയവുമില്ല, വേഗം തന്നെ ഇവിടുന്ന് പോകണം. രാധികയെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു തനിക്ക് നല്ല കൈപ്പുണ്യമുള്ളവളാണെന്ന്. പിന്നെ രാധിക കുറേ കാശിന്റെ ആവശ്യമുണ്ടെന്നും ആ കണ്ണുകൾ നോക്കിയാൽ പറയുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു ജോലിക്ക് താൻ വന്ന് നിൽക്കില്ലല്ലോ, അതും ഈ പ്രായത്തിൽ. അത് സാർ, ഇത്രയും കുറച്ച് സമയത്തിൽ അതിപ്പോ എങ്ങനെയാ? ഈ സമയം മതി രാധികയ്ക്ക്. തനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തായാലും അത് മതി. തനിക്ക് എത്ര കാശ് തരാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. താൻ എനിക്ക് ചെയ്ത കാര്യങ്ങൾ അത്രയും വലുതാണ്. ശേഷം രാധിക അയാളുടെ ഇഷ്ടമനുസരിച്ച് അയാൾക്ക് വേണ്ട വിഭവങ്ങളെല്ലാം മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു കൊടുത്തു. ആ നാടൻ വിഭവങ്ങളെല്ലാം അത്രയും ചൂടോടുകൂടി തന്നെ അയാൾ കഴിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കഴിക്കുന്നത് കൊണ്ട് വല്ലാത്തൊരു രുചി എല്ലാത്തിനും ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. രാധികയ്ക്ക് മറിച്ചായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷത്തിൽ അവൾ ഒരാൾക്ക് വെച്ച് വിളമ്പുന്നത്. അങ്ങനെ മതിയാവോളം അയാൾക്ക് കൊടുത്തതിനു ശേഷം അയാൾ തന്റെ ബെൻസ് കാറിൽ തിരിച്ചുപോയി. എപ്പോഴെങ്കിലും ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ കയറാൻ മറക്കില്ല എന്നും അയാൾ പറഞ്ഞു. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നും പറഞ്ഞ് അയാൾ തന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തു. അധികം രാധിക അവൾ സ്വപ്നം കാണാത്തത്രയും കാര്യങ്ങളാണ് അയാൾ ചെയ്തു കൊടുത്തത്. ഇനി മകളുടെ കല്യാണത്തിന് വേണ്ടി അവൾക്കൊരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല. വഴിയിലൂടെ പോയ ഭാഗ്യം തന്റെ മുന്നിൽ എത്തിപ്പെട്ടതിൽ അവൾ അന്നേരം ഒരുപാട് സന്തോഷിച്ചു. പിന്നെ മാസങ്ങൾക്ക് ശേഷം അവൾ അവളുടെ മകളുടെ കല്യാണം അതിഗംഭീരമായി തന്നെ നടത്തി. എന്നാൽ അവൾ ഇപ്പോഴും തന്റെ ജോലി നിർത്തിയിരുന്നില്ല. ഇനിയും ഒരു ഭാഗ്യം അതുപോലെ വന്നു കയറിയെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. വിത്തിലും നല്ല കഥകളുമായി നിങ്ങൾക്കും ഉള്ളിലേക്ക് ഇനിയും 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 വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.